വശീകരിച്ചു വെച്ചിരിക്കുക അവള്. അവളെ എങ്ങാൻ കെട്ടേണ്ടി വന്ന അവന്റെ ജീവിതകാലം ഗതി പിടിക്കില്ല. അയ്യോ മുത്തശ്ശി, ഒന്ന് പതുക്കെ പറയേ, അമ്മക്ക് സാഹിത്യം ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അമ്മെങ്ങനെ കേട്ട വലിയ സീനാവ്? അയ്യോ കേക്കുവാണെങ്കി അവള് കേക്കട്ടടാ, അവള് നിനക്കമ്മയാ. പക്ഷെ എനിക്ക് അങ്ങനെയല്ല, എനിക്കാരെയും പേടിയില്ല. അല്ല പിന്നെ, നിങ്ങളെ കൊണ്ട് ഈ ജോലി ചെയ്യാൻ പറ്റില്ല. മുത്തശ്ശി നിങ്ങളെ പോലെ പേടി തൂരെയല്ല. ഒരു സൈഡിൽ നിന്ന് വിളിക്കാൻ എല്ലാവർക്കും പറ്റും, ഫേസ് ടു ഫേസ് പറയാൻ എല്ലാവർക്കും പാട്. മതി, ചേട്ടൻ ഒന്ന് നിർത്തുന്നുണ്ടോ? മുത്തശ്ശി അമൂല്യയായി സംസാരിച്ച് സാഹിത്യം ഓടിക്കാൻ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, അമൂല്യ ലാസ്റ്റ് ടൈമില് പിന്മാറി. അതെ, സാഹിത്യ ഒരു പെൺകുട്ടിയാണ്, അവളെ മോശക്കാരിയായിട്ട് അവക്കൊന്നും വേണ്ടെന്നും പറഞ്ഞു. എല്ലാവരും വേദാന്ത ചേട്ടൻ ഒരുപാട് പ്രിൻസിപ്പിൾസ് ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതുപോലെ അമൂല്യയ്ക്കും അവളുടെ ലൈഫിൽ ഒരുപാട് പ്രിൻസിപ്പിൾസ് ഉണ്ടായിരുന്നു. അവളുടെ ആ പ്രിൻസിപ്പിൾസിൽ ഒന്നാണ് നിങ്ങളിപ്പോ ഈ കാണുന്നത്. മനസ്സിൽ എത്ര വിഷമമുണ്ടെങ്കിലും പുറത്ത് അവളത് കാണിക്കില്ല. അവളുടെ മനസ്സ് കുട്ടികളെ പോലെ ആയതുകൊണ്ടാണ് അവളുടെ മനസ്സിൽ ഇഷ്ടമുണ്ടായിട്ടും അവളുടെ മുമ്പിൽ വെച്ച് തന്നെയാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്തൊക്കെയാണെങ്കിലും വേദാ, നീ ബാച്ചിലർ ആയിട്ട് തന്നെ ഇരിക്കുന്ന ഞാൻ വിചാരിച്ചേ, പക്ഷേ ഈ രീതിയിൽ എൻഗേജ്ഡ് ആവുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ആരും പ്രതീക്ഷിക്കാത്തത് കൊടുക്കുന്നതാണല്ലോ ഈ വേദാന്തിന്റെ പ്രത്യേകത. എന്ന് വെച്ച് പെർമനന്റ് ആയി ബാച്ചിലർ ആയിട്ടിരിക്കണമെന്ന് ആരും ആഗ്രഹിക്കില്ലല്ലോ. വേദാന്ത് എന്നത് തെളിയിച്ചില്ലേ? ഇല്ല ഇല്ല, ഇത്രയും നാൾ ഇവനേക്കാളും പെർഫെക്റ്റ് ആയിട്ട് ആരും ഉണ്ടായിരുന്നില്ല. അതിനൊരു കാരണം ഉണ്ടായിരുന്നു, പറ്റിയൊരു പെൺകുട്ടിയെ കിട്ടിയിരുന്നില്ല, അതായിരുന്നു മെയിൻ റീസൺ. വേദാന്ത്, നീ പാർട്ടി അറേഞ്ച് ചെയ്ത കാര്യത്തിൽ വേറെ കമ്പാരിസൺ ഒന്നും ഉണ്ടാവില്ല. നീ വെൽക്കം ചെയ്താവട്ടെ, ഹോസ്പിറ്റാലിറ്റി ആവട്ടെ, ഫുഡിന്റെ കാര്യമാവട്ടെ, എല്ലാം അടിപൊളിയായിരുന്നു. ഇതിന്റെ എല്ലാ ക്രെഡിറ്റ്സും അമൂല്യക്കുള്ളതാ. ഇതെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്ന അമൂല്യ. അമൂല്യ എന്ന് പറഞ്ഞ അന്ന് ആ ദീപാവലി പാർട്ടിനെ മെൻഷൻ ചെയ്ത കുട്ടിയല്ലേ? അവളാണോ? യെസ്, അവള് തന്നെ. അവളെ കുറിച്ച് പറയുകയേ വേണ്ട. ഇത്തിരി പോലും ആറ്റിറ്റ്യൂഡും ഈഗോ ഇല്ലാത്ത വെച്ച്. ഇൻഫാക്ട് ഞങ്ങൾ വന്നപ്പോ അവള് തന്നെയാ എല്ലാവർക്കും ജ്യൂസ് തന്നത്. അമൂല്യാണോ നിങ്ങൾക്ക് സെർവ് ചെയ്തത്? യെസ്. ഏത് പൊസിഷനിലാ ആ കുട്ടിയിരിക്കുന്നെ? എത്ര അറിവുള്ളതാ. അങ്ങനെയുള്ള ഒരാൾ ഗസ്റ്റ് വെയിറ്റ് ചെയ്തിരിക്കാതെ അവള് തന്നെ സെർവ് ചെയ്തു. ഡൗൺ ടു എർത്ത് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അതാണ്. ആ കുട്ടി പ്രായത്തിൽ ചെറുതാണെങ്കിലും അവളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സാഹിത്യ കൈയെടുക്ക്, നമ്മൾ തമ്മിലുള്ള ഡീലിന്റെ കാര്യം നീ മറക്കണ്ട. ഇത് ലാസ്റ്റ് വാണിംഗ്. ഇനി എന്റെ തല കയറാനെങ്ങനെ വന്നാ ഞാൻ വെറുതെ ഇരിക്കില്ല. എക്സ്ക്യൂസ് മീ, എക്സ്ക്യൂസ് മീ. സാഹിത്യ, നീ തന്നെ അഡ്ജസ്റ്റ് ചെയ്തോണ്ട് പോണം. ആന്റി എന്നോട് പ്ലാനൊന്നും നശിപ്പിക്കരുതെന്ന് പറഞ്ഞു, എന്നിട്ടിപ്പോ ഞാൻ കാണുന്നത് തന്നെയല്ലേ നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത്?
ശാരികെ, നീ അങ്ങോട്ട് നോക്കി. ചില്ലിട്ട വീട്ടിലിരിക്കുന്നവര് കൂടിട്ട വീടിന് കല്ലെറിയാൻ ഒരിക്കലും പോകാൻ നോക്കരുത് ശാരിക. ആ എറിയുന്ന 10 കല്ലിൽ നിന്നും ഒരു കല്ല് തിരിച്ചു വന്നു കൊണ്ട ആ ചില്ലുകൊട്ടാരം തകർന്നു പോകും. അതുകൊണ്ട് എറിയേണ്ടടുത്ത് മാത്രമേ എറിയാവൂ. എന്തിനെ വാല് പോലെ നടക്കുന്നേ? വാലെന്ന് പറഞ്ഞ എന്താന്നറിയോ? ഉള്ളത് ഉള്ള പോലെ പറയുമ്പോ ദേഷ്യപ്പെടുന്ന ആൾക്കാരെ ഞാൻ അങ്ങനെയാ വിളിക്കാറ്. അറേഞ്ച്മെന്റ്സ് എല്ലാം നീയാ ചെയ്തിരിക്കുന്നത് എനിക്ക് അറിയുന്ന കാര്യമാ. ബട്ട് യു സെർവിംഗ് കോൾഡ് ഡ്രിങ്ക്സ്, ഇതെനിക്ക് എന്താന്ന് മനസ്സിലാവുന്നില്ല. ഇറ്റ്സ് ലാർജസ്റ്റ്ലി റബിഷ്. ഒരു ജോലി റബിഷ് അല്ല, അതിൽ ചെറുത് വലുത് അങ്ങനെയൊന്നുമില്ല. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഇതെല്ലാം ചെയ്യാനല്ലേ നമ്മൾ വെയിറ്റേഴ്സിനെ വിളിച്ചിരിക്കുന്നത്? പിന്നെ നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നെന്നാ ചോദിച്ചേ? വിളിച്ച ആൾക്കാര് വന്നില്ലെന്ന് കരുതി നോക്കിയേക്കാൻ പറ്റില്ലല്ലോ. ഇത്ര വലിയ ഫംഗ്ഷൻ ഒക്കെ ആവുമ്പോ ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടാവും. എന്നാ അയ്യോ, ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ നിർത്ത് തലയിൽ കയ്യും വെച്ച് നിൽക്കാതെ നമുക്ക് പറ്റുന്ന പോലെ ചെയ്താ ആ കുറവങ്ങ് നിക്കത്ത. അതുകൊണ്ടാ ഞാൻ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്തത്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? Excuse me. Tambuko. Excuse me. Juice eduko. Kulappu illa. Ningal ende guest aanu. നിങ്ങൾ എന്തേ ചെയ്യുന്നേ? വെയിറ്റേഴ്സ് കുറവാന്ന് എനിക്ക് മനസ്സിലായി. ഒരു ജോലിയും മുകളിലും താഴെയും അല്ല, അതിന് വലിപ്പ ചെറുപ്പം ഇല്ലാന്നും എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. നേരത്തെയൊക്കെ നിങ്ങൾ എന്ത് പറഞ്ഞാലും അതിന് ഞാൻ കറക്റ്റ് സമയത്ത് കൗണ്ടർ പറയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നതൊക്കെ എനിക്ക് ഇഷ്ടമായി തുടങ്ങി. നിന്നിൽ നിന്ന് ഞാൻ എത്ര അകന്നിരിക്കാൻ ശ്രമിച്ചാലും വീണ്ടും നിന്നിലേക്ക് തന്നെ അടുക്കുകയാണല്ലോ. എന്ത് ചെയ്യാനാ ബോസ്? മനസ്സിൽ കയറിക്കൂടിയാൽ പിന്നെ ഇറക്കി വിടാൻ പറ്റില്ല. പ്രണയം എന്ന് പറയുന്നത് വർഷത്തിൽ ഒരിക്കൽ വരുന്ന വാർഷികോത്സവമൊന്നുമല്ല, എല്ലാ ദിവസവും നടക്കുന്ന ഒരു കാര്യം. ഹലോ ബോസ്, നിങ്ങൾ ഇങ്ങനെ ജ്യൂസ് ഒക്കെ കൊടുക്കുന്ന കണ്ട കാണുന്നവർ എന്ത് വിചാരിക്കും? ആരെന്ത് വിചാരിച്ച എനിക്കെന്താ? നേരത്തെ ഏതൊരു ബുദ്ധിജീവി പറയുന്നു കേട്ടു, ചെയ്യുന്ന ജോലിയിൽ വലിപ്പ ചെറുപ്പമൊന്നും ഇല്ലാന്ന്. താഴ്ന്ന ജോലിയാണെന്നൊന്നും ഞാനും പറഞ്ഞില്ല. എന്നാ നിങ്ങൾക്ക് ചെയ്യാൻ വേറെ ഒരുപാട് ജോലി ഉണ്ടെന്ന് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചതാ. അതിന് ഞാൻ പറയുന്ന പോലെ നീ കേൾക്കുന്നുണ്ടോ? എന്തിനാ എല്ലാത്തിനും എന്നോട് വഴക്കിടുന്നേ? ഞാൻ റൗഡീസ് ഒഴിവാക്കിന്നങ്ങ് ഓർത്തോ. ഞാൻ റൗഡി ബേബി അല്ലാന്ന് ഓർത്താ മതി. പോവാൻ നോക്ക്. ഞാൻ വെറുതെ പോവാൻ ഉദ്ദേശിച്ചിട്ടില്ല. എത്ര നേരമായി ഞാൻ നിന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു, നീ എന്താ കേൾക്കാതെ പോകുന്നേ? ഇപ്പോഴെങ്കിലും നീ കേട്ടില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോവില്ല. വെറുതെ എന്നെ വാശി പിടിപ്പിക്കാൻ നിൽക്കല്ലേ? ഒരുപാട് ഗസ്റ്റ് വരാനുണ്ട്, എനിക്ക് ഒരുപാട് ജോലി ബാക്കിയുണ്ട്. ആണല്ലേ, ശരി ഒരു മിനിറ്റ്.
എന്താ മലയാളത്തിൽ പറഞ്ഞ മനസ്സിലാവില്ലേ? എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? പ്ലീസ് ദൈവത്തെ ഓർത്ത് ഞാൻ പറയുന്ന കേക്ക്. ഞാനും നിന്നെ ഹെൽപ്പ് ചെയ്തോണ്ടിരിക്കുക. ആരും ആരുടെയും മുകളിലല്ല എന്നല്ലേ നീ പറഞ്ഞേ? അതുകൊണ്ടാ ഞാൻ കൂടെ ഹെൽപ്പ് ചെയ്താ ഈ ജോലി വേഗം തീരും. നമുക്കങ്ങ് ചെയ്യാന്നേ. ഉറക്കം നടിച്ച് കിടക്കുന്നവരെ ഉണർത്താൻ എന്ത് പാടാണെന്ന് അറിയോ? അതുപോലെ തന്നെയോ ബുദ്ധിയില്ലാത്ത ആൾക്കാരെ പറഞ്ഞു മനസ്സിലാക്കാൻ. ഏയ്, നിങ്ങൾ വേദാന്തിന്റെ അനീതിയല്ലേ? ഹാ, ആദ്യ. നിങ്ങളുടെ ചേട്ടൻ എന്താ ഇങ്ങനെ? അദ്ദേഹത്തെ കാണുമ്പോ തന്നെ നമുക്കറിയാം സ്നേഹിക്കുന്നത് മറ്റൊരാളെയാണ്. പക്ഷെ എന്നിട്ടും വേറെ ആരെയോ കല്യാണം കഴിക്കാൻ പോന്നു. എക്സാക്ട്ലി, നിങ്ങൾക്കും അങ്ങനെ തോന്നിയില്ലേ? ഇത് എനിക്ക് മാത്രമല്ല, കാണുന്ന എല്ലാവർക്കും തോന്നും. വാട്ട് ടു ഡു അമൃത, അവനെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിട്ടാ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. അത് എത്രയും പെട്ടെന്നാവട്ടെ എന്നാ ഞങ്ങളുടെ പ്രാർത്ഥന. ഇവർക്കിത് എന്താ പറ്റിയേ? ചെറിയ കുട്ടികളെ പോലെയാണല്ലോ പെരുമാറുന്നത്. എനിക്ക് എന്തോ പോലെ. വേദാന്ത്, ഞാൻ ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്നുണ്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നതല്ലേ. പക്ഷെ വീണ്ടും എനിക്ക് അവനോട് വല്ലാത്തൊരു അടുപ്പം തോന്നുന്നു. ഞാനൊരു മനുഷ്യനല്ലേ വേദാന്ത്, എന്തിനാ വീണ്ടും വീണ്ടും എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നേ? ഞാനൊരു പാവമല്ലേ? മുന്നും പിന്നും ഒന്നും നോക്കാതെ കിട്ടുന്ന സ്നേഹമെല്ലാം ഞാൻ എന്റെ ഹൃദയത്തിൽ ചേർത്ത് വെക്കും. എന്നാ അതിനറിയില്ലല്ലോ ആ സ്നേഹം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെന്ന്. Hi. Hi once again. നിങ്ങൾ എന്തേ ചെയ്യുന്നേ? നിങ്ങൾക്ക് പറഞ്ഞാ മനസ്സിലാവില്ലേ? Of course. നിന്നെ പോലെ ഒരു VIP യോട് സംസാരിക്കാൻ വേണ്ടി രാവിലെ മുതൽ ഞാൻ നിന്റെ പിറകെ നടക്ക. ഞാൻ VIP അല്ല, ആരും അല്ല. ഞാൻ ജസ്റ്റ് എംപ്ലോയിയാ. എംപ്ലോയി മാത്രം. സ്റ്റോപ്പ് ഇറ്റ് അമൂല്യ. നിന്റെ തലയിലുള്ള സ്ക്രൂ ഒക്കെ പിന്നെ ഇളകി പോയോ? ചുമ്മാ എന്തിനാ എംപ്ലോയി എംപ്ലോയി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? അങ്ങനെയാണെങ്കിൽ കള്ളം പറയാം. ബോസായിട്ട് നിങ്ങൾ ഇവിടെ മുമ്പിൽ നിൽക്കുമ്പോ നിങ്ങളുടെ മുഖത്ത് നോക്കി ഞാനേ ഇവിടുത്തെ ബോസ് എന്ന് പറഞ്ഞു നടക്കണോ ഇനി? ബോസ് ബോസാ, എംപ്ലോയി എംപ്ലോയി. ഷടപ്പ് അമൂല്യ, ഞാൻ നിന്നെ ഒരു ഫ്രണ്ട് ആയിട്ട് കണക്കാക്കിയിരിക്കുന്നത്. അതും വെറും ഫ്രണ്ട് അല്ല, ഓൺലി എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് കണക്കാക്കിയിരിക്കുന്നത്. മതിയായി എനിക്ക് ഈ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിട്ട് ഒരുപാട് സഹിച്ചു. ഈ ഫ്രണ്ട്ഷിപ്പിന്റെ പേരും പറഞ്ഞ് നിങ്ങൾ എന്നെ ജോക്കറാക്കി വെച്ചേക്കോല്ലേ? ഇനി ഒന്നിനു വേണ്ടി ഇത് കേട്ടോണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ നിങ്ങളുടെ ഫ്രണ്ട് അല്ല, അത്ര തന്നെ. വാട്ട്? നീ എന്താ ഇപ്പൊ പറഞ്ഞ അമൂല്യ? നീ എന്റെ ഫ്രണ്ട് അല്ലേ? നീ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എന്തിനാ വെറുതെ ഒരു ഫ്രണ്ട്ഷിപ്പ്? നിങ്ങൾ പറ. അല്ലെങ്കിലും നമ്മൾ രണ്ടുപേരും നോർമൽ ആയിട്ട് സംസാരിക്കാൻ തുടങ്ങിയത് എന്ത് കാര്യത്തിന് വേണ്ടിയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ പറയാം, ചേച്ചിയുടെയും ചേട്ടന്റെ കല്യാണം നടക്കാൻ വേണ്ടിയാ നമ്മൾ നമ്മുടെ ഡിഫറൻസ് എല്ലാം മറന്നിട്ട് ഇത്രയ്ക്ക് ക്ലോസ് ആയത്. നിങ്ങൾ തന്നെ ഇത് പല പ്രാവശ്യം എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ചെയ്യുന്നതൊക്കെ ആരതിയുടെയും വിക്രാന്തിനെയും കല്യാണം നടക്കാൻ വേണ്ടി മാത്രമാണെന്ന് മറക്കരുത്. ഇപ്പൊ ഓർമ്മ വന്നല്ലേ? അതങ്ങനെയല്ല അമൂല്യ. ഇല്ല, അത് അങ്ങനെ തന്നെയാ. പെട്ടെന്ന് തന്നെ ചേച്ചിയുടെയും വിക്കിയുടെയും കല്യാണം നടക്കും. അത് കഴിഞ്ഞാൽ നിങ്ങളുടെയും കല്യാണം. അതോടെ എല്ലാം തീർന്നു. എന്നുവെച്ചാ നീ പറഞ്ഞത് നമ്മുടെ റിലേഷൻഷിപ്പ് അത്രയേ ഉള്ളൂ എന്നാണോ? പിന്നെ വേറെന്താ? എനിക്ക് നിങ്ങളോടും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളോടും ഭയങ്കര ബഹുമാനം. എന്റെ കഷ്ടസമയത്ത് എന്റെ കൂടെ നിന്നു. എന്റെ വീട്ടുകാരെ നിങ്ങളുടെ വീട്ടുകാരെ പോലെ കണ്ടു. എല്ലാത്തിലും വലുതായിട്ട് എനിക്കൊരു അത്യാവശ്യം വന്നപ്പോ എന്റെ മാനം രക്ഷിച്ചു. നിങ്ങൾ ചെയ്ത സഹായങ്ങളില് ഇത് ഒന്നോ രണ്ടോ ഉദാഹരണങ്ങൾ മാത്രം. നിങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ സമ്മതിക്കുന്നു. എന്ന് വെച്ചാ അതിനർത്ഥം ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെ ചീറ്റ് ചെയ്യാൻ കൂട്ടി നിൽക്കണമെന്നാണോ? അമൂല്യ, നോക്കിന് നീളമുണ്ടെന്ന് കരുതി എന്ത് തോന്നിവാസം വിളിച്ചു പറയരുത്. ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ വന്നേ, പക്ഷെ നീ അത് വളരെ ചീപ്പായിട്ട് ചിന്തിച്ചേ. ഇത്ര നേരം നിന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് ഞാൻ നിന്റെ പിന്നാലെ ചുറ്റു വരുന്നില്ലടി. ഞാൻ പറയും വരുന്നെന്ന് നീ എന്താ കേൾക്കാതെ പോകുന്നേ? എനിക്ക് അവിടെ എല്ലാവരും കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കാം. നീ ഇവിടെ വന്ന് നിൽക്കാണോ? കം ഓൺ, ലെറ്റ്സ് ഗോ.
ഡാമിറ്റ്, അമൂല്യ! അതെന്തായിരിക്കും വേദാന്ത് പറയാൻ വന്നത്? എന്നാലും എന്റെ ജഗദീഷ് ചേട്ടാ, മീനാക്ഷിക്ക് വേണ്ടി പോലും ഞാൻ ഇത്രയും വെയിറ്റ് ചെയ്തിട്ടില്ല. ഇതൊരു ഒന്നൊന്നര വെയിറ്റ് ചെയ്യിപ്പിക്കലായി പോയി. സുമേഷ് ചേട്ടാ, ജഗദീഷ് ചേട്ടന്റെ തിരക്ക് അറിയാൻ പാടില്ല കേട്ടാ. ഇപ്പൊ കാണാൻ വന്നതിന്റെ പുണ്യ, ഇങ്ങനെ വായത്തൊന്നും വിളിച്ച് പറയരുത്. എന്നോട് ക്ഷമിക്കണം, ഞാൻ പറഞ്ഞത് തെറ്റായി പോയി. ഈ ബാധയിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിക്ക്. നിങ്ങളുടെ ഫോട്ടോ വെച്ച് ഭൂയിച്ചോളഞ്ഞ സുമേഷ് ചേട്ടാ, ജഗദീഷ് ചേട്ടൻ ഈ കാര്യം തന്നെ ആലോചിച്ചോണ്ടിരിക്കുന്നത്. എല്ലാം നീയാണല്ലോ ഈ പറയുന്നത്. ജഗദീഷ് ചേട്ടൻ ഇന്ന് മൗനവ്രത. വാ പോവാ. ആഞ്ജനേയ, ഒന്ന് രക്ഷിക്കണേ. നീ എന്റെ ഭാര്യ പോന്നോളാം. അവിടെ നിനക്ക് സ്ഥലമില്ലെങ്കിൽ പിന്നെ എവിടെ ഉള്ളേ? നീ ഒന്ന് വന്നേ. അയ്യോ വിക്കി, ഒന്ന് പോ, ഞാൻ വന്നോളാം. ഹാർദിക് കൊച്ചെ, ഒന്ന് പോ എന്റെ വിക്കി. ഇങ്ങോട്ട് വന്നേ. ഇപ്പൊ എന്നെ കണ്ട നീ എന്നെ അങ്ങോട്ട് വിളിക്കുമെന്ന് എനിക്കറിയാം. അങ്ങനെ മാത്രം ചെയ്യില്ല വേദാന്ത്. ശാരിക, ക്യാൻഡിൽ കത്തിക്ക്. സാഹിത്യ, കേക്ക് കത്തി. വേദാന്ത്, ഇനി നിന്റെ ടേണാ, നീ കേക്ക് കൊടുക്ക്. ഇറ്റ്സ് ഓക്കേ അമ്മേ. എന്ത് ഇറ്റ്സ് ഓക്കേ? ഇവള് നീ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയെ, നീ അവക്ക് കേക്ക് കൊടുക്ക്. വേദാന്ത്, നീ ഇതിനെ തെറ്റ് ചെയ്ത പോലെ മാറി നിൽക്കുന്നേ. നീ ഇതൊക്കെ കണ്ടേ പറ്റൂ. അവൻ അവളെ കല്യാണം കഴിക്കാൻ പോവാ, ആൻഡ് അതിന് നിനക്ക് ഒരു ബന്ധവുമില്ല. അതിന് നീ വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ലെന്ന് മനസ്സിലാക്ക്. അവന്റെ ഹൃദയത്തിൽ നിനക്ക് ഒരു സ്ഥാനവും ഇല്ല. പിന്നെ നീ എന്തിനാ നിന്റെ മനസ്സിൽ അവന് സ്ഥാനം കൊടുക്കുന്നേ? അതെല്ലാം വിട്ടേക്ക്. Thank you.
എന്താ വേദം? പെൺകുട്ടികളെ വേണ്ടെന്ന് പറഞ്ഞ നിങ്ങള് എങ്ങനെയാ സാഹിത്യമായിട്ട് പ്രണയത്തിലായത്? കമൺ വേദ, ഞങ്ങൾ എല്ലാവരുടെ ക്യൂരിയസ് ആയിട്ടിരിക്കുക, പറയേ. കണ്ടുമുട്ടിയെന്ന് പറയൂ വേദാൻ. പെൺകുട്ടികളെ വായി നോക്കാൻ ഞാൻ കോഫി ഷോപ്പിലേക്കൊന്നും പോവാറില്ല.